Lokesh cinematic universe and Kuraka Namling were not really. Our cinematic universe like Arthian Kalet on the Namala theatre and yet digital and Aranu channel at the Karthian. In the range and I mention our cinema Kaidin or in the cinema performed either. Shirikadu Lokesh cinematic universe and Aditha 10 വർഷം ജയിലിൽ ഇരുന്നല്ലേ നിങ്ങൾക്ക് അറിയുള്ളൂ എന്ത് ചെയ്യാണെന്ന് അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടാണെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ ലോറിയിൽ നിന്ന് താഴെ വന്ന മണ്ണിൽ കാല് കുത്തുമ്പോൾ ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ അടിത്തറ ഇടുകയായിരുന്നു അതിന്റെ സ്ട്രെങ്ത് വേറെ തന്നെയാണ് പിന്നെ ലോകേഷ് ചെയ്ത മറ്റു സിനിമകളും അദ്ദേഹത്തിന്റെ കഴിവൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ പറയുന്നത് കാർത്തിയാണ് അതിലെ ഒരു എന്താ പറയാ അടിത്തറ ആദ്യത്തെ കല്ലടിക്കുന്നത് എന്തായാലും പുള്ളിയുടെ അടുത്ത പടം തിയേറ്ററിലേക്ക് എത്തുകയാണ് ലോകേഷിന്റെ അല്ല അല്ലാതെ കാർത്തിയുടെ ഇനി റിലീസിന് തയ്യാറെടുക്കുന്ന സിനിമ ജപ്പാൻ എന്ന് പറയുന്ന സിനിമയാണ്. നമ്മൾ അതിന്റെ ട്രെയിലർ ആണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. അത് കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. കൊറിയൻ മുഖം ആ Kerala to like क्या? Ganda moone. Oh. Yeah, voice modulation is to put நல்ல ரசமா இருக்கு அடிபொலியா இருக்கு musically இருந்தாலும் சரி அதோட விஷுவலா இருந்தாலும் சரி எல்லாம் சரியா அடிபொலியாயிட்டு இருக்கு சூப்பர் ஆயிട്ടുണ്ട് வரட்டே நமக்கு தியேட்டருக்கு போய் കാണാം என்ஜாய் ചെയ്യാം കാർത്തി ഇങ്ങനത്തെ ഒരു ഈ കുസൃതിക്കാരൻ തമാശക്കാരൻ എന്ന് പറയുന്ന ഒരു സാധനം പ്ലസ് ഫൈറ്റ് ഒക്കെ പിടിച്ചിട്ടുള്ള ഞാൻ കാർത്തിയുടെ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കാണുന്ന സിനിമ സിരിത്തയാണ് അതിനകത്ത് ഈ പറയുന്ന സീരിയസ് സാധനമുണ്ട് എന്നാൽ അതേസമയം ഒരു സീരിയസ്നെസ്സും ഇല്ലാത്ത ഒരു ഷെയ്ഡും ഉണ്ടല്ലോ കാർത്തി ഇത് രണ്ടും പ്രത്യേകിച്ച് ഒരു സിനിമ തന്നെ മാറി മാറി ചെയ്യുമ്പോൾ ഭയങ്കര എഫക്റ്റീവായിരുന്നു ഞാൻ ആദ്യം കാർത്തിയുടെ ഞാൻ അത്ര ഒരു ഫാനായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഫൈറ്റ് സീക്വൻസ് പയ്യൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലെ ഫൈറ്റ് സീക്വൻസും അതിൻ്റെ എലിവേഷൻസൊക്കെ നല്ല രസമുണ്ടായിരുന്നു പക്ഷേ കാർത്തി എന്ന് പറയുന്ന ആ ആർട്ടിസ്റ്റിനോട് അല്ലെങ്കിൽ ആ താരത്തിനോട് നമുക്കൊരു അട്രാക്ഷൻ ഫീൽ ചെയ്യാമെന്ന് പറയില്ല അത് സിരിത്തയിലാണ് സിരിത്തയിൽ പുള്ളി ഞാൻ തിയേറ്ററിൽ കാണുമ്പോൾ ഫസ്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞാൽ മറ്റേ മയിൽപ്പീൽ ഇങ്ങനെ ആടി വെച്ചിട്ട് പുള്ളി മുഖം ഇങ്ങനെ തെളിഞ്ഞു വരികയാണ് ഒരു മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് അയ്യോ എന്തൊരു രസമാണ് എന്ന് പറയുന്ന ഒരു ഇമ്പാക്റ്റ് എനിക്ക് കിട്ടി അതിനുശേഷം പുള്ളി ആ വേഷം ചെയ്തതാണെങ്കിലും പിന്നീട് മാസ് ആക്ഷൻ രംഗങ്ങൾ ആ സിനിമയിൽ തന്നെ ചെയ്യുമ്പോഴാണെങ്കിലും ഞാൻ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയി പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം കാർത്തിയുടെ സിനിമകൾ എനിക്ക് തിയേറ്ററിൽ കാണാൻ വലിയ ഇഷ്ടമാണ് അപ്പോൾ ഈ സിനിമയും അങ്ങനൊരു പൊളിപ്പടമായിരിക്കട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയിൽ ജപ്പാന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക